കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. ഡിസംബർ 4-ാം തീയതിയോടെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടും. തുടർന്ന് ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ന്യൂനമർദ്ദം രൂപപ്പെട്ട് 24 മണിക്കൂറിനകം ഈ ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് ചുഴലിക്കാറ്റായും ശക്തി പ്രാപിക്കും. ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയും തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുമാണ് നിലവിലുള്ളത്. കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. ഡൽഹിയിൽ ഇന്ന് നേരിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. 2.5 തീവ്രത രേഖപ്പെടുത്തി. ഒരു മാസത്തിനിടെ ഇത് 2-ാം തവണയാണ് ഡൽഹിയിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രീസിലെ ഈജിയൻ കടലിൽ ഇന്ന് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. കടലിൽ 11 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തുടർചലനത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ജാവയിൽ കഴിഞ്ഞയാഴ്ചയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 327 ആയി ഉയർന്നു. പരിക്കേറ്റവരിൽ പലരുടെ നില ഗുരുതരമായും തുടരുന്നു.